ഹേയ് ഗായ്സ്, അപ്പോ ഡാർക്ക് വെബ് അല്ലേ? ഈ ഡാർക്ക് വെബിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലം എന്നാണ് അല്ലെ. ഇന്റർനെറ്റിൽ തന്നെ പല ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, ഇതാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നതാണ് മനസ്സിൽ ആദ്യം വരുന്നത്. അതായത് ഡ്രഗ്സ് വിൽക്കുക, വെപ്പൺസ് വിൽക്കുക, മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് വെബ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത് US ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ US മിലിറ്ററി തന്നെയാണ് ഇതിനെ ഫണ്ട് ചെയ്ത് നിലനിർത്തുന്നതും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇത്ര ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം US ഗവൺമെൻറ് പൈസ കൊടുത്താൽ അത് നിലനിർത്തേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്? അതാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. സോ തുടങ്ങല്ലേ. ഇന്റർനെറ്റിനെ രണ്ടായി തരംതിരിക്കല്ലേ, ഒന്ന് സർഫസ് വെബും രണ്ടാമത്തെയാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഈ സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ക്രോം വെച്ചിട്ടും ഫയർഫോക്സ് ഒക്കെ വെച്ചിട്ട് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വെബ്സൈറ്റും ഈ സർഫസ് വെബിൽ വിടുന്നതാണ്. അതായത് ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആണെങ്കിലും ജിമെയിൽ, അങ്ങനെ ഏതൊരു വെബ്സൈറ്റുകളും സർഫസ് വെബിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇത് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന് തന്നെ വെറും 10% നമ്മുടെ സർഫസ് വെബിലുള്ളൂ, ബാക്കി 90% ഇരിക്കുന്നത് നമ്മുടെ ഡീപ്പ് വെബിലാണ്. അപ്പോൾ എന്താണ് ഈ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്? ആരാണ് ഈ ഡീപ്പ് വെബ് ഉപയോഗിക്കുന്ന ആളുകൾ? അതായത് ഡീപ്പ് വെബ് ഉപയോഗിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, വലിയ വലിയ കമ്പനികൾ, ബാങ്കുകൾ, അതുപോലെ തന്നെ ന്യൂസ് ഏജൻസികൾ, ഇത്തരം ആളുകളൊക്കെ അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറാനാണ് ഡീപ്പ് വെബിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഡീപ്പ് വെബ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നോർമൽ സർഫസ് വെബ് യൂസ് ചെയ്തുകൂടാ? അതായത് ഇങ്ങനെ വിചാരിക്കാം, അതായത് ഇപ്പോൾ ഒരു ബാങ്കിനെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അതായത് ക്രെഡിറ്റ് കാർഡ്, അവരെ പാസ്വേഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു സർഫസ് വെബ് വിട വഴി നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അത് ഹാക്ക് ചെയ്യാൻ, അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. അതേസമയം ഡീപ്പ് വെബിലുള്ളത് കൂടുതലും പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളാണ്, അതായത് അവരുടെ തന്നെ ബ്രാഞ്ചുകളെ കണക്ട് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളാണ്. ഇവിടേക്ക് വേറെ ഒരാൾക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇടയിൽ നിന്ന് അത് പിടിച്ചെടുക്കാനൊന്നും സാധിക്കില്ല, കാരണം അതൊക്കെ പ്രൈവറ്റ് നെറ്റ്വർക്കുകളാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇത്തരം വലിയ വലിയ കമ്പനികളും ബാങ്കുകളും ഒക്കെ അവരുടെ സെൻസിറ്റീവ് ആയിട്ട് ഇൻഫോർമേഷൻസ് കൈമാറാനായിട്ട് ഡീപ്പ് വെബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ എവിടെയാണ് അപ്പോൾ ഡാർക്ക് വെബ് ഇരിക്കുന്നത്? ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഡീപ്പ് വെബിൽ തന്നെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഡീപ്പ് വെബ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ ഡീപ്പ് വെബിൽ തന്നെ പബ്ലിക്കായിട്ട് നമുക്ക് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡാർക്ക് വെബിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്? അതായത് വേറെ ഒന്നുമല്ല, അനോണിമിറ്റിയാണ്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് ഡാർക്ക് വെബ് സന്ദർശിക്കുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കും, അതൊരാൾക്ക് ട്രേസ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ നോർമൽ ഇപ്പോൾ സർഫസ് വെബ് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളുണ്ടല്ലേ. അതായത് ഗൂഗിളൊക്കെ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് എടുത്താലും നമ്മളിങ്ങനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമ്മളെ കീപ്പ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റീസും. ഓക്കെ, പക്ഷേ അതേസമയം ഡാർക്ക് വെബ് എടുക്കുകയാണെങ്കിൽ നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാളും തന്നെ ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത, ഒരു അതോറിറ്റി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഗൂഗിൾ പോലെ ഒരു കമ്പനിയോ ഒരു ഫേസ്ബുക്ക് പോലെ ഒരു കമ്പനിയോ നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് ഡാർക്ക് വെബിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി പക്ഷേ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതുകൊണ്ട് തന്നെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ഡ്രഗ്സ് വിൽക്കുന്നുണ്ട് അവിടെ, വെപ്പൺസ് വിൽക്കുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് സീരിയൽ കില്ലറിനെ ഹയർ ചെയ്യാം, ഹാക്കേഴ്സിന് ഹയർ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, US ഗവൺമെൻറ് ആണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. ഈ ഡാർക്ക് വെബിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, അത് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഡാർക്ക് വെബ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് സർഫസ് വെബിൻ്റെ കാര്യം പറയാം. അതായത് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കാമെന്ന് ചോദിക്കുക സർഫസ് വെബിൽ, അതായത് ഞാനിപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നോർമലി നമ്മുടെ ഏതെങ്കിലും ബ്രൗസർ തുറന്നിട്ട് www.facebook.com എന്ന് അടിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എങ്ങോട്ട് പോകും, ഫേസ്ബുക്കിൻ്റെ സെർവറിൽ പോകും, എന്നിട്ടാണ് ഫേസ്ബുക്ക് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കണക്ഷൻ ഒരു ഹാക്കർ പിടിച്ചെടുക്കാമെന്ന് ചോദിക്കുക. ആ ഹാക്കറിന് എന്ത് കാണാൻ പറ്റും? ഞാൻ അയച്ച മെസ്സേജ് ചിലപ്പോൾ കാണാൻ പറ്റില്ല, ഫേസ്ബുക്കിന് അയക്കുന്ന മെസ്സേജ് കാണാൻ പറ്റില്ല, കാരണം എൻക്രിപ്റ്റഡ് ആയിരിക്കും. പക്ഷേ ഞാൻ ഫേസ്ബുക്കാണ് എടുക്കുന്നത് എന്നുള്ള അഡ്രസ്സ് ആർക്ക് കിട്ടും? ഈ ഹാക്കറിനെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ സർഫസ് വെബിൻ്റെ ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ആരെങ്കിലും നമ്മുടെ കണക്ഷൻ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കാണാം, നമ്മൾ ഏത് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഏതൊരു സൈറ്റാണ് എടുക്കാനായിട്ട് പോകുന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു പരിപാടി നമ്മുടെ എവിടെ നടക്കില്ല,
ഡാർക്ക് വെബിൽ നടക്കില്ല. കാരണം ഇവിടെ യൂസ് ചെയ്തത് ഒനിയൻ റൗട്ടിംഗ് ആണ്. ഒനിയൻ റൗട്ടിംഗ് എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോ വെബ്സൈറ്റും ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒനിയൻ റൗട്ടിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാല് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് സപ്പോസ് എനിക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണം, അത് എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. ഈ ലെറ്റർ എനിക്ക് ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് ഈ ലെറ്റർ കൊടുക്കേണ്ട ആളുടെയും എൻ്റെയും ഇടയിൽ അഞ്ച് പേര് നിൽക്കുന്നുണ്ട് ലൈനായിട്ട്. അപ്പൊ ഈ അഞ്ച് പേരുടെയും കടന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, ഈ ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ആകെ ഒരു വഴിയുള്ളോ ഈ ലെറ്റർ അഞ്ച് പേരെ കൈമാറി ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് എനിക്ക് കൊടുക്കേണ്ട ആളുടെ കയ്യിലേക്ക് എത്തിക്കാന്നുള്ള ഒറ്റ വഴിയുള്ളൂ. പക്ഷെ എനിക്ക് വെറുതെ അങ്ങനെ ലെറ്റർ ഓരോരുത്തർ ആ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഈ അഞ്ച് പേർക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ലെറ്റർ പൊട്ടിച്ച് വായിക്കുക അല്ലേ. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യുക, ആ നിന്നൊരു ബോക്സ് എടുക്കും, ആ ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് വയ്ക്കും, അതുപോലെ ആ ബോക്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, മറ്റൊരു ബോക്സ് വയ്ക്കും. അങ്ങനെ അഞ്ച് ബോക്സ് ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിലായി വെച്ച് വെക്കും. എന്നിട്ട് ഉള്ളിലുള്ള ബോക്സിലാണ് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ലെറ്റർ വയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പൊതിയണമുണ്ട് അല്ലേ, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ്, അതിനുള്ളിൽ വേറൊരു ബോക്സ്, അങ്ങനെ അതേ രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, അഞ്ച് ബോക്സുകൾ ഉള്ളിലായി വെക്കും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് ബോക്സിന് ഞാൻ അഞ്ച് കീ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ബോക്സ് ഈ അഞ്ച് ബോക്സ് അങ്ങനെ ഈ വലിയൊരു ബോക്സ് ഞാൻ ആദ്യത്തെ ആൾക്ക് കൊണ്ടുകൊടുക്കും. അയാൾ എന്ത് ചെയ്യും, അയാളുടെ കീ വെച്ചിട്ട് ആ ഒരു ഫസ്റ്റത്തെ ബോക്സ് തുറക്കും. ആ ഫസ്റ്റത്തെ ബോക്സ് തുറക്കുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റുന്നത് എന്താ, മറ്റൊരു ബോക്സ് ആണല്ലേ. പക്ഷെ ആ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബോക്സ് നിങ്ങളുടെ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ ബോക്സ് കൊണ്ടുപോയിട്ട് അയാളെ തൊട്ടപ്പുറത്തുള്ള ആൾക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും, അയാളുടെ കീ വെച്ചിട്ട് ആ രണ്ടാമത്തെ ബോക്സ് തുറക്കും. ആ രണ്ടാമത്തെ ആൾ ആളുടെ ആ ബോക്സ് തുറക്കുമ്പോൾ എന്ത് കിട്ടും, മൂന്നാമത്തെ ആളുടെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ അയാൾ മൂന്നാമത്തെ ആൾക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ ആൾ ആളുടെ കീ വെച്ചിട്ട് ആ ബോക്സ് തുറക്കും. അങ്ങനെ മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾ കൊണ്ടുകൊടുക്കും, നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾ കൊണ്ടുകൊടുക്കും. അഞ്ചാമത്തെ ആൾ അയാളുടെ കീയും വെച്ചത് അൺലോക്ക് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ആറാമത്തെ ആൾക്ക് കൊടുക്കാനുള്ളത്. അതായത് എൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ ആർക്കാണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾ, അയാളുടെ അഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അയാൾ കൊണ്ടുപോയിട്ട് ഈ ആറാമത്തെ ആൾക്ക് കൊണ്ടുകൊടുക്കും. ആറാമത്തെ ആൾ അതായത് എനിക്ക് മെസ്സേജ് കൊടുക്കേണ്ട ആൾ അയാൾ ആളുടെ കീ വെച്ചിട്ട് ആ ബോക്സ് തുറക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഉള്ളിൽ ആളുടെ എൻ്റെ മെയിൽ കിട്ടും, അതായത് എൻ്റെ കത്ത് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇങ്ങനെയാണ് ഒനിയൻ റൗട്ടിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡാർക്ക് വെബിൽ ഒരു റിക്വസ്റ്റ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആളുകൾക്ക് പകരം എന്തായിരിക്കും, കുറേ റൗട്ടറുകളായിരിക്കും, അല്ലെങ്കിൽ പല സെർവറുകളായിരിക്കും. ഇനി ബോക്സിന് പകരം എന്തായിരിക്കും, ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ലെയറുകളായിരിക്കും. ഓക്കെ, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ലെയറുകളായിരിക്കും. കീക്ക് പകരം എന്തായിരിക്കും, ഡിജിറ്റലായിട്ടുള്ള കീ ആയിരിക്കും. ഈ ഡിജിറ്റലായിട്ടുള്ള കീയുടെ പ്രത്യേകത എന്താ, ഈ ഡിജിറ്റലായിട്ടുള്ള കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ലെയറുകളെ കീ ലോക്ക് ചെയ്യാനും പറ്റും, അൺലോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യും, എൻ്റെയും ഈ ഡെസ്റ്റിനേഷൻ്റെ ഇടയിൽ എത്ര റൗട്ടറുകൾ ഉണ്ട് നോക്കും. അത്രയും ലെയറുകളായിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മെസ്സേജിനെ എൻക്രിപ്റ്റഡ് ലെയർ വെച്ച് കീ വെച്ച് ലോക്ക് ചെയ്യും. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ പാസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയിൽ ഒരാൾ, ഒരു ഹാക്കർ എൻ്റെ കണക്ഷനെ പിടിച്ചെടുത്താൽ തന്നെ ഞാൻ ആർക്കാണ്, അല്ല ഞാൻ ഏത് വെബ്സൈറ്റാണ് എടുക്കാൻ പോണെന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റില്ല. അയാൾക്ക് ആകെ കൂടി അറിയാൻ പറ്റുന്നത് ഒരു മറ്റൊരു റൗട്ടറിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, അല്ലാതെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡാർക്ക് വെബിൻ്റെ. ഇങ്ങനെയാണ് അവിടെ അനോണിമിറ്റി എന്ന് പറയുന്നത് നമുക്ക് നൽകുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, നിങ്ങൾക്കറിയാലേ ഡാർക്ക് വെബ് എടുക്കണമെങ്കിൽ ടോർ എന്നുള്ള വെബ് ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ദ ഒനിയൻ റൗട്ടർ എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ടോർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും എന്തായി മാറും, ആ നെറ്റ്വർക്കിലെ ഒരു റൗട്ടറായിട്ട് മാറും. അപ്പം നിങ്ങളുടെ ആ ബ്രൗസർ വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഇതുപോലെ റൗട്ട് ചെയ്ത് പോകുന്നുണ്ട്, അത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ ഒരു ഐഡിയ ആണ് മിലിറ്ററി, US മിലിറ്ററി എന്നുള്ള എന്ത് ചെയ്യുന്നത്, അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. അതായത് എത്ര അധികം ആളുകൾ ഈ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നുണ്ട് അത്ര അധികം റൗട്ടറുകളുടെ എണ്ണം കൂടുതലായിട്ട് വരും. മനസ്സിലായോ, അത്ര അധികം റൗട്ടറുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത്ര അധികം ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ ആലോചിക്കും, ഇപ്പോൾ എനിക്ക് എടുക്കാനുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഇടയിലും എൻ്റെയും ഇടയിൽ എന്താണ് ഒരു 100 നോഡുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 റൗട്ടറുകൾ ഉണ്ടെങ്കിൽ 100 ലെയർ ഓഫ് എന്താണ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, 100 ലെയർ ഓഫ് ഡിഫറെൻ്റ് കീ ഉണ്ടായിരിക്കും. അത്രയും കീനൊക്കെ ഡീക്രിപ്റ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് US മിലിറ്ററി എന്ത് ചെയ്യുന്നത്, അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മിലിറ്ററിയുടെ അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അതായത് ഈ US മിലിറ്ററിയാണ് ആദ്യമായിട്ട് ഈ ടോർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത്.
അതായത് മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കുറച്ച് യൂസേഴ്സ് മാത്രം, അതായത് മിലിറ്ററിയുടെ ആളുകൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പോൾ ഇത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ, വളരെയധികം ആൾക്കാർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൗട്ടറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ റൗട്ടറുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം, ആ ഡാർക്ക് വെബിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, മിലിറ്ററിക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തുകയും ചെയ്യാം, ആളുകൾക്കത് ഡാർക്ക് വെബ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതായിരുന്നു ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ആളുകളുടെ പ്രൈവസിക്ക് കൂടി വേണ്ടിയാണ് ഈ നെറ്റ്വർക്ക് അവർ നിലനിർത്തുന്നതാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ജേണലിസ്റ്റുകൾക്കൊക്കെ അവർക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയണമെങ്കിൽ നോർമലി വെബിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരെയിലൊക്കെ അപായപ്പെടുത്തൂല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് നമുക്ക് പല കാര്യങ്ങളും ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടർമാർ, അവർ ചില പേഷ്യൻസ് ഉണ്ട്, അവരെ പേഷ്യൻസിന് ആ പേഷ്യൻസിന് അവരുടെ ഒരു ഇൻഫർമേഷനും ഇൻ്റർനെറ്റ് വഴി ലീക്ക് ചെയ്ത് പോകുന്നത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അവരെ പേഷ്യൻസായിട്ട് ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യുന്നത് ഈ ഡാർക്ക് വെബ് വഴിയാണ്. അപ്പം ഇങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്തിനുണ്ട് ഡാർക്ക് വെബിനുണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഈ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, ഡ്രഗ്സ് വെക്കുന്നതും വെപ്പൺസ് വെക്കുന്നതും സെക്സ് ട്രാഫിക്കിങ്, ചൈൽഡ് പ്രോണോഗ്രഫി, പിന്നെന്താ ടെററിസം, അങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ടോറൊക്കെ യൂസ് ചെയ്തിട്ട് ഡാർക്ക് വെബ് എടുക്കുകയാണെങ്കിൽ എന്താ അറിയാതൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെബ്സൈറ്റുകൾ ഓപ്പണാക്കി പോവുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ പല ക്രൈമിലും ഇൻവോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡാർക്ക് വെബ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അനോണിമസ് അല്ല, നിങ്ങളെ പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഡാർക്ക് വെബിൽ നിന്ന് നിരന്തരം ആളുകളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതന്നെ. അതിലെ ഏറ്റവും വലിയൊരു കാര്യം സിൽക്ക് റോഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഡാർക്ക് വെബിൽ, ഒരു ഷോപ്പിംഗ് സൈറ്റ് ആയിരുന്നു അത്. അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ആമസോണൊക്കെ പോലുള്ളത്. പക്ഷെ അവിടെ വിൽക്കുന്നത് പല എല്ലാതും കിട്ടും, ഭൂമിയുടെ താഴെ എന്തൊക്കെ കിട്ടും അതെല്ലാതും കിട്ടുന്ന രീതിയിലാണ് അതുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ അഡ്മിനൊക്കെ പോലീസ് പിടിച്ചു അത്. അപ്പോൾ അതൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു മോശം സ്ഥലമൊന്നുമല്ല, അതിലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് വരില്ല. പക്ഷേ നമുക്ക് എപ്പോഴും ഓരോരുത്തിനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയതായിട്ട് കാണുമ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നുള്ളത്. പക്ഷേ അറിഞ്ഞുകൊണ്ടൊരു അബദ്ധത്തിൽ ചാടുന്നതിന് നല്ലത് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം സർഫസ് വെബിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ, അത് തമ്മിൽ നോക്കിയിട്ട് നമുക്ക് ഡാർക്ക് വെബ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് യൂസ് ചെയ്യണം ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാണ്ടിരിക്കുക. അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്, എന്താണ് ഡാർക്ക് വെബ് എന്നുള്ളത് പറയാനുള്ള വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, സോ ഇതിൻ്റെ ആയിട്ടുള്ള സംശയങ്ങൾ ഇനി ചോദിച്ചാൽ ആരും വരരുത്. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി കാണുന്നവരെ ബൈ ബൈ.